എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടുന്നത്. മരിച്ചുപോയവർ വരുമെന്നും ബലി സ്വീകരിക്കുമെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് ബലി അർപ്പിക്കുന്നത്. ചരിത്രകാലം മുതൽ തന്നെ ഇത്തരത്തിലൊരു ആചാരവും വിശ്വാസവും ഹിന്ദുക്കൾക്കിടയിൽ നിലനിന്നിട്ടുണ്ട്. മരിച്ചുപോയവരുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നതിനായാണ് ബലിയിടുന്നത്. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് വാവുബലി നടത്തുന്നത്. ഈ ദിവസം പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്തിയാൽ പൂർവികരുടെ ആത്മാവിന് മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം. കർക്കിടക മാസത്തിൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് ബലിതർപ്പണം നടത്തുമ്പോൾ അതിലൂടെ മോക്ഷം ലഭിക്കുന്നത് പിതൃക്കൾക്കാണ്. എല്ലാ മാസവും ബലിതർപ്പണം നടത്താമെങ്കിലും കർക്കിടക മാസത്തിൽ ബലിതർപ്പണം നടത്തുന്നത് കൂടുതൽ പുണ്യം നൽകുന്നു എന്നാണ് വിശ്വാസം. കർക്കിടക മാസം എന്ന് പറയുന്നത് പുണ്യമാസമായാണ് കണക്കാക്കുന്നത്. വറുതിയുടെ കാലമാണെങ്കിൽ പോലും രാമായണ പാരായണത്തിന്റെയും വിശുദ്ധിയുടെയും മാസമാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് അനുഷ്ഠിക്കുന്ന കർമ്മമാണ് ബലിതർപ്പണം. കർക്കിടക വാവിനാണ് ബലിതർപ്പണം നടത്തുന്നത്. ബലികർമ്മം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായുണ്ട്. എല്ലാ മാസത്തെയും കറുത്തവാവ് ദിവസം ഇത്തരത്തിൽ ബലിതർപ്പണം നടത്താം. എന്നാൽ കറുത്തവാവ് ദിവസം നടത്തുന്ന ബലിതർപ്പണം വളരെ പ്രധാനപ്പെട്ടതാണ്. നദിയോരങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണം നടത്തുക. ഒഴുകുന്ന വെള്ളത്തിൽ വേണം തർപ്പണം നടത്തേണ്ടത്. എന്നാൽ ബലിതർപ്പണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അനുഷ്ഠിക്കേണ്ട ചിലതുമുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് ബലിതർപ്പണം നടത്തുന്നത്. ആലുവ ശിവരാത്രി ദിവസവും ബലിതർപ്പണം നടത്താൻ കഴിയുന്നു. മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി നടത്തുന്ന കർമ്മമാണ് ഇത്. മരിച്ചുപോയ പിതൃക്കൾക്ക് ഇതിലൂടെ മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നും അവർ ബലി സ്വീകരിക്കുമെന്നുമാണ് വിശ്വാസം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തർപ്പണം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ നടത്തുന്ന ബലിതർപ്പണം നടത്തുമ്പോൾ മനസ്സും ശരീരവും ശുദ്ധിയുള്ളതായിരിക്കണം. ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുകയും ചെയ്യണം. ബലിതർപ്പണം നടത്തുന്നതിൻ്റെ തലേ ദിവസം മുതൽ തന്നെ ബലിയിടുന്ന വ്യക്തി പൂർണ്ണമായും ശുദ്ധി പാലിച്ചിരിക്കണം. തർപ്പണം ചെയ്തു തുടങ്ങിയാൽ തർപ്പണം കഴിയുന്നതുവരെ ഭക്ഷണം കഴിക്കുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ പാടില്ല. സ്ത്രീകൾ ബലിതർപ്പണം നടത്തുമ്പോൾ, പിതാവ് മരിച്ചാൽ പണ്ട് കാലങ്ങളിൽ പുരുഷന്മാർ മാത്രമേ ബലിയിട്ടിരുന്നുള്ളൂ. കാരണം പുത്രന്മാരിലൂടെയാണ് പിതാവിന് മോക്ഷപ്രാപ്തി ലഭിക്കുക എന്ന വിശ്വാസമാണ് ഇതിനു പിന്നിൽ. എന്നാൽ ഇന്ന് സ്ത്രീകളും ബലിതർപ്പണം നടത്തുന്നുണ്ട്. എന്നാൽ ആർത്തവ ദിനങ്ങളിൽ സ്ത്രീകൾ ബലിതർപ്പണം നടത്താൻ ഒരുങ്ങരുത്. ബലിതർപ്പണം നടത്തുന്നതിന്റെ തലേ ദിവസമാണ് വാവൊരിക്കൽ എടുക്കേണ്ടത്. ബലിതർപ്പണത്തിന്റെ തലേ ദിവസം ഒരു നേരം അരിയാഹാരം കഴിച്ച് വ്രതശുദ്ധിയോടെ ബലിതർപ്പണം നടത്തണം. എന്നാൽ ഉപവസിക്കരുത്. മാത്രമല്ല ഭഗവാന് പ്രസാദം നേദിച്ച് പുലർച്ചെ ഉണർന്ന് കുളിച്ച് തർപ്പണം നടത്തുക. വിളക്ക്, കിണ്ടിയിലെ വെള്ളം, എള്ള്, അരി, പുഷ്പം, കർപ്പൂരം, ചന്ദനത്തിരി, വാഴയില, ദർഭപ്പുല്ല് എന്നിവയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. എന്നാൽ ബ്രാഹ്മണർ ബലിതർപ്പണം നടത്തുമ്പോൾ അരി ഉപയോഗിക്കാറില്ല. രണ്ട് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി നാക്കില വെച്ച് മൂന്ന് പിടി പച്ചരിയും എള്ളും ചേർത്ത് കുഴച്ച് വെക്കുക. നാക്കിലയുടെ ഇടതുവശത്ത് ചെറുരുളയും പച്ചമഞ്ഞളും അരച്ചത് വെക്കാം. ബലിയിടുന്ന ആൾ തെക്കോട്ട് തിരിഞ്ഞിരിക്കണം. കിണ്ടിയിലെ വെള്ളമെടുത്ത് കറുകപ്പുല്ലുകൾ കിണ്ടിയിലെ വെള്ളത്തിൽ മുക്കി നാക്കിലയിലെ ഒരറ്റത്ത് വെക്കുക. പച്ചരിയും എള്ളും കുതിർത്ത് വെച്ചതിൽ കുറച്ചെടുത്ത് ഉരുളയാക്കുക. ഇതെടുത്ത് നെഞ്ചിൽ ചേർത്ത് വെച്ച് മരിച്ചുപോയ പിതൃക്കളെ മനസ്സിൽ വിചാരിച്ച് കറുകപ്പുല്ലിൻ്റെ നടുവിലായി വെക്കുക. പിന്നീട് അല്പം ചെറുളയും മഞ്ഞളും കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് പിണ്ഡത്തിന് സമീപം സമർപ്പിക്കുക. ഇത്തരത്തിൽ 5 തവണ ചെയ്തിരിക്കണം. എല്ലാം ചെയ്ത ശേഷം നമസ്കരിച്ച് കൈകഴുകി ഇലയുടെ മുകൾ ഭാഗം 1 ഇഞ്ച് നീളത്തിൽ കീറുക. നമസ്കരിച്ച ശേഷം ഇല നിവർത്തി വെക്കുക. പിണ്ഡത്തിൽ നിന്ന് ദർഭപ്പുല്ലെല്ലാം എടുത്ത് ഇത് തലക്ക് മുകളിലൂടെ പുറകിലേക്കിടുക. കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് കൈകഴുകി പിണ്ടവും പൂവുമെല്ലാം ഇലയിലിടുക. പിന്നീട് കൈകഴുകി ഇടത്തെ കയ്യിൽ ഇലയും വലത്തെ കയ്യിൽ കിണ്ടിയും എടുത്ത് പ്രാർത്ഥിച്ച ശേഷം ഇല പുഴയിൽ കൊണ്ട് ചെന്നൊഴുക്കുക. അല്ലെങ്കിൽ ഇല തെക്കോട്ടാക്കി വെച്ച് ഒന്നുകൂടി വെള്ളം കൊടുത്ത ശേഷം നമസ്കരിച്ച്
കൈകൊട്ടി കാക്കയെ വിളിക്കാം. കാക്ക വന്ന് പിണ്ഡം സ്വീകരിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ചു എന്ന് മനസ്സിലാക്കാം.